പത്തനംതിട്ട ഒരു മത്സരത്തിൽ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുന്നത് ആൻ്റോ ആൻ്റണി വീണ്ടും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ തവണ വലിയ എതിർപ്പ് നേരിട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ എങ്കിലും അദ്ദേഹം തന്നെ ആരും യു ഡി എഫിൽ നിന്ന് ആരും മാറാൻ കോൺഗ്രസിൽ നിന്ന് ആരും മാറാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു അനുകൂല ഘടകം ആൻ്റോ ആൻ്റണിക്കുണ്ട്. മറുപക്ഷത്ത് ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി വളരെ അവരുടെ സാന്നിധ്യം കുറേ കൂടി ശക്തമായി പ്രകടിപ്പിക്കാൻ അവസരം നോക്കി നിൽക്കുന്ന ഒരു മണ്ഡലം പത്തനംതിട്ടയാണ്. ഇപ്പോൾ തൃശ്ശൂർ പോലെയോ തിരുവനന്തപുരം പോലെയോ ഒക്കെ ഒരു കുറേ കൂടി ശക്തി തെളിയിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മണ്ഡലം പത്തനംതിട്ടയാണ്. അതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന ജനപക്ഷം ചെയർമാൻ പി സി ജോർജിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ജയശങ്കർ അതിനെ, ഈ പി സി ജോർജ് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഈ ഒരു മൊത്തത്തിൽ പത്തനംതിട്ട ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? പത്തനംതിട്ടയെ സംബന്ധിച്ചുള്ള ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ്. പത്തനംതിട്ട ജില്ല പൂർണ്ണമായിട്ടും ഈ മണ്ഡലത്തിലുണ്ട്. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങൾ, അടൂർ, ആറന്മുള, കോന്നി, അങ്ങനെ 5 മണ്ഡലങ്ങൾ ഇപ്പോൾ നിലവിൽ റാന്നി അടക്കം എല്ലാത്തിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ്. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ടും ഒരു യു ഡി എഫ് സ്വഭാവമുള്ള ജില്ലയാണ് പത്തനംതിട്ട. അതിൽ പിന്നെ 2 മണ്ഡലങ്ങളൊന്നും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്. അതും യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ഇതിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടത്. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിലെ ആൻ്റോ ആൻ്റണിയാണ് ജയിച്ചത്. ഇത് ഒരു പുതിയ മണ്ഡലമാണ്. അപ്പോൾ ആൻ്റോ ആൻ്റണി 4-ാമതും മത്സരിക്കുന്നു. പക്ഷേ 3 പ്രാവശ്യം ജയിച്ച ഒരാൾ 4-ാമതും മത്സരിക്കുമ്പോൾ പല സൗകര്യങ്ങളും ഉണ്ട്. കാരണം മണ്ഡലത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തിന് മണ്ഡലവും വളരെ സുപരിതമായിരിക്കും. ആളുകളെ പരിചയമുണ്ടാവും. എസ് എൻ ഡി പി നേതാക്കളെ അറിയാം, എൻ എസ് എസ് നേതാക്കളെ അറിയാം, കത്തോലിക്ക സഭ അത്ര പ്രബലമല്ല ഈ ഭാഗത്ത്. പൂഞ്ഞാറിലുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. മറുഭാഗത്ത് വിവിധ പെന്തിക്കോസ്ത് വിഭാഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ മാർത്തോമ ഓർത്തഡോക്സ് സഭകളുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം ഉണ്ടാകും. ആൻ്റോ ആൻ്റണിക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ വളരെയധികം ജനങ്ങളിൽ നിന്നും എതിർപ്പ് നേരിടുന്ന ഒരാളാണ്. കോൺഗ്രസ്സുകാർക്കും അദ്ദേഹത്തോട് പഥ്യമില്ല, നാട്ടുകാർക്കും പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. കഴിഞ്ഞ തവണ തന്നെ തോറ്റു പോകാമായിരുന്നു. പക്ഷേ ശബരിമല ഉൽപ്പാദിപ്പിച്ച ഒരു പ്രത്യേക വൈകാരിക അന്തരീക്ഷവും പിന്നെ എൻ എസ് എസിൻ്റെ ശക്തമായ പിന്തുണയും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ യു ഡി എഫിനുണ്ടായ ഒരു അനുകൂല വികാരവും അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ പറഞ്ഞ അനുകൂല ഘടകങ്ങൾ മിക്കതും തന്നെ ഇല്ല. മാത്രമല്ല എൻ എസ് എസിനും കോൺഗ്രസിനോട് പഴയ കോളില്ല. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ വളരെ ശക്തമായിട്ട് കോൺഗ്രസിനോട് കോൺഗ്രസ് നിലപാടിനെ എതിർത്തു സംസാരിച്ചു. പിന്നെ മിത്ത് വിവാദം ഉണ്ടായപ്പോൾ ഗണപതിയുടെ വിഷയത്തിലും എൻ എസ് എസ് നിലപാടിനെ കോൺഗ്രസ് വേണ്ട രീതിയിൽ പിന്തുണച്ചില്ല എന്നൊരു പരാതി അവിടെയുമുണ്ട്. പത്തനംതിട്ട സംബന്ധിച്ച് കരയോഗങ്ങളൊക്കെ വളരെ ശക്തമാണ്. ആ വികാരം എങ്ങോട്ട് പോകും എന്ന് പറയാൻ പറ്റില്ല. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്ത് വീണ ജോർജ്. ഈ പറഞ്ഞ പോലെ ശബരിമലയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് വീണ ജോർജ് തോറ്റു. വീണ ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ്, വളരെ പ്രസന്റബിളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഓർത്തഡോക്സ് സഭയുടെ കൈവപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടിയാണ്. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് വീണ്ടും ഒരു മത്സരത്തിന് സാധ്യത കുറവുള്ളൂ. വീണ ജോർജ് ഇപ്പോഴുള്ള സ്ഥാനം കൊണ്ട് സംതൃപ്തയാണ്. അവരെ അവിടെ നിന്ന് ഇളക്കി പ്രതിഷ്ഠിക്കാനായിട്ട് പാർട്ടിയും താല്പര്യപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ എൽ ഡി എഫിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റൂ. ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേര് ശക്തമായിട്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോമസ് ഐസക്കിന് ഇപ്പോ കിട്ടാവുന്ന ഒരു നല്ല മണ്ഡലമായിരിക്കും ചിലപ്പോൾ പത്തനംതിട്ട അല്ലേ. തോമസ് ഐസക്കിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആലപ്പുഴയാണ്. പക്ഷെ ആലപ്പുഴ ഇപ്പൊ ആലപ്പുഴ മാറാൻ പറ്റില്ല. പക്ഷെ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് നിൽക്കുകയാണെങ്കിൽ സാമുദായികമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഈ വിഭാഗത്തിലൊന്നും പെട്ട ആളല്ല. പക്ഷെ പൊതുവെ ആ പ്രസന്റബിളായിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ്. പിന്നെ ഒരു ബുദ്ധിജീവി പരിവേഷമുണ്ട് വലിയ എതിർപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായിട്ട് ഭാവിക്കും. പി സി ജോർജ് തന്നെ സ്ഥാനാർത്ഥി പി സി ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നല്ലപോലെ ഫൈറ്റ് ചെയ്ത ഒരു മണ്ഡലമാണ് അന്ന്. പക്ഷേ ശബരിമല എന്നുള്ള വളരെ വൈകാരികമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ തന്നെ ശബരിമല സമരത്തിന്റെ ഒരു വലിയ നായകനായിട്ടാണ് അവിടെ
പ്രത്യക്ഷപ്പെട്ടത്. വെറും ഒരു സുരേന്ദ്രനായിട്ടല്ല, സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു പോരാളിയായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി. ഇത്തവണ ആ ഒരു ഘടകമില്ല. ശബരിമല അയ്യപ്പന് പകരം വയ്ക്കാൻ പറ്റിയ ഒരു ബിംബമോ പ്രതിരൂപമോ അല്ല അയോധ്യയിലെ രാമൻ കേരളത്തിൽ, അല്ലെങ്കിൽ പത്തനംതിട്ട. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പി സി ജോർജ് സ്വന്തം നിലയ്ക്ക് ഒരു ജനപിന്തുണയുള്ള ആളാണ്. കത്തോലിക്ക സഭയിലെ മെത്രാന്മാരോട്ടൊക്കെ അദ്ദേഹത്തിന് ആ രീതിയിലൊരു ബന്ധമുണ്ട്. പിന്നെ കാടളക്കും പുള്ളി, ഒരു അന്തരീക്ഷമുണ്ട്. എല്ലാവരുമായിട്ടും നല്ല ബന്ധം ഉള്ള ആളാണ്. മുസ്ലിം വോട്ട് ഒന്നും പോലും കിട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളെ സംബന്ധിച്ചോളം മുസ്ലിം വോട്ട് അല്ലെങ്കിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പി സി ജോർജ് ആകുമ്പോൾ പ്രത്യേകിച്ചും അതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടർമാർ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവുള്ള ഒരു മണ്ഡലമാണ്. അതൊരു ഘടകമല്ലേ? അതെ. ആ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാരാണ് ബഹുഭൂരിപക്ഷം. അപ്പോൾ പിന്നെ മുസ്ലിം വോട്ട് അത്ര പ്രസക്തമോ അത്ര പ്രധാനമോ അല്ല. അല്ല, അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാളാണ് വരുന്നതെങ്കിലേ ഈ മുസ്ലിം വോട്ടുകൾ ചിലപ്പോൾ തോമസ് ഐസക്കിനും പോകാൻ പറയാൻ പറ്റില്ല. മുസ്ലിം വോട്ടുകൾ തോമസ് ഐസക്കിനും അതുപോലെ ആൻഡോ ആൻറ്റിക്കും തമ്മിൽ ഭിന്നിക്കാം. ആ ഒരു സംഗതിയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വലിയ മത്സരം നടക്കാവുന്ന ഒരു സീറ്റാണ്. സത്യത്തിൽ കോൺഗ്രസ്സിന് അവിടെ ജയിക്കാൻ ഒന്നുകൂടി നല്ലത് ഈ ആൻഡോ ആൻറ്റണി എന്ന് പറഞ്ഞ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ആളെ മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ലൊരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ സുനിൽ കനകുലുവൊക്കെ ഈ ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പഠനങ്ങൾക്കൊക്കെ നടത്തുന്നുണ്ട്. അവർക്ക് എന്തായാലും ഈ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആന്റോണിയെ മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളാണ് വരുന്നതെങ്കിൽ അപ്പൊ കോൺഗ്രസ് ഈ പറഞ്ഞതിൽ എത്രമാത്രം ഗൃഹപാഠം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അങ്ങനെ ഒന്നും ഒരു വലിയ പാർട്ടി കോൺഗ്രസ് ആണല്ലോ. മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ ഉള്ള ആൾ മാറണം എന്നൊന്നും പറയാൻ കോൺഗ്രസിൽ പ്രാക്ടിക്കൽ അല്ല. പിന്നെ കെ വി തോമസ് മാഷിനെ മാറ്റിയത് അത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അദ്ദേഹത്തിന് എതിരായിരുന്നു എന്നുള്ള കാരണത്താല. തോമസ് മാഷ് നിന്ന തോറ്റു പോകുന്ന നിങ്ങൾ ജയിക്കുമായിരുന്നു, ഏറെക്കുറെ ഇതേ ഭൂരിപക്ഷമൊക്കെ തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ കേരളത്തിലെ അന്ന് ആ താക്കോൽ സ്ഥാനത്തിരുന്ന എല്ലാ നേതാക്കന്മാരും കെ പി സി പ്രസിഡന്റും തോമസ് മാഷിനെതിരായിരുന്നു. അഖിലേന്ത്യ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പിടി നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലെ കോൺഗ്രസിന് ഒരു പുനർവിചിന്തനം വരികയാണെങ്കിൽ, അവിടെ ഒരു സ്ഥാനാർത്ഥി മാറ്റം വരികയാണെങ്കിൽ അത് എന്താ പറയുന്നത് എൽ ഡി എഫ് വിചാരിക്കാത്ത ഒരു സാധനമായിരിക്കും. അതൊരു അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതെ ചിത്രം മാറും, ചിത്രം മാറും. അതെ, അത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം ആൻഡ്രോ ആന്റണി മാറുന്നു, മാറുമോ എന്ന് നമുക്കറിയില്ല. മാറുപോയും പുതിയൊരു പുതുമുഖം വരികയും അതെ ഇങ്ങേ ഭാഗത്ത് തോമസ് ഐസക്കിനെ പോലെയോ അങ്ങനെയുള്ള മികച്ച സ്ഥാനാർത്ഥികൾ വരികയും ചെയ്യുമ്പോൾ മാവേലി പത്രം കോൺഗ്രസ് ചിലപ്പോൾ ഒരു ഫ്രഷ് ഫേസിനെ കൊണ്ടുവരാം അല്ലേ. കോൺഗ്രസിന്റെ സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ.